അമ്മമാരുടെ വീതം പിറന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് സഹായം ചെയ്യുന്നത് സ്നേഹക്കൂടിന്റെ മക്കളായ വിജയൻ ചേട്ടനും ഗീതച്ചേച്ചിയും അവരുടെ കൊച്ചുമക്കളും കൂടെ ചേർന്നിട്ടാണ് എല്ലാ മാസവും 10 പേരുടെ വീതം പിറന്നാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് സാധ്യമാകുമാണോ? സാധ്യമാകുന്ന കാര്യമാണോ? എല്ലാ മാസവും 10 പേരുടെ വീതം പിറന്നാളുകൾ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തികമൊന്നും നമുക്കില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും പിറന്നാളുകൾ ആഘോഷിക്കാത്ത നമ്മുടെ അച്ഛനമ്മമാർക്കും കിട്ടുന്ന ഈ ഒരു അവസരത്തെ ഏറ്റവും വലിയൊരു എന്താണ് സന്തോഷമുള്ള കാര്യമായിട്ട് കാണുന്നു. ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കുറെ അച്ഛനമ്മമാരുണ്ട്, അവരൊക്കെ പിറന്നാളുകൾ ആഘോഷിച്ചിട്ടാണ് കടന്നുപോയത് അല്ലേ. നമ്മുടെ ഇടയിൽ ഇപ്പൊ വിട്ടുപോയവരെല്ലാം തന്നെ പിറന്നാളുകൾ ആഘോഷിച്ച് കടന്നുപോയവരാണ്. എത്ര വയസ്സായി? വയസ്സ് 71. അപ്പൊ 71 വയസ്സിൽ ഒരു പ്രാവശ്യം ആഘോഷം സന്തോഷം ആഘോഷമുണ്ടോ? ഞാൻ ആവശ്യമുണ്ട്, ആവശ്യമില്ലല്ലോ. ഞാൻ ചെറുപ്പത്തിൽ അച്ഛനും കൂടെ പോയി പൈസ കഴിച്ച് അങ്ങനെ കഴിച്ചിരുന്നു. അപ്പൊ ചെറുപ്പത്തില് അച്ഛനും അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോയി. നമ്മളൊക്കെ അങ്ങനെ അല്ലേ പിറന്നാൾ ആഘോഷിക്കുന്ന, അത് പറഞ്ഞാൽ ആഘോഷങ്ങളൊന്നുമില്ല. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഒരു മുട്ടായിയൊക്കെ മേടിച്ചിട്ട് മുട്ടായിയൊക്കെ സ്കൂളിൽ കൊടുക്കും. പിന്നെ യൂണിഫോം ഒക്കെ മാറി അന്ന് കളറിടാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിറന്നാളുകൾ ആഘോഷിക്കുന്നത്. നമ്മുടെ 5-ാമത്തെ പിറന്നാൾ ആഘോഷമാണ്. 5-ാമത്തെ മാസമാണ് കണ്ടിന്യൂ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹം വിജയൻ ചേട്ടനും ഗീതച്ചേച്ചിയുമാണ് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. അവർക്ക് ദൈവം ഒരുപാട് കാലം ഒരുപാട് സംവത്സരങ്ങൾ സന്തോഷത്തോടെയും കുടുംബത്തോടെയും ആരോഗ്യത്തോടെയും ജീവിച്ചിരിക്കാൻ ജയദേശിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനമ്മമാർക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ അച്ഛനമ്മമാർക്ക് പിറന്നാൾ ആഘോഷത്തിനുള്ള സർവ്വവിധ സഹായവും ചെയ്തു തന്ന പ്രിയപ്പെട്ട ഗീതമോളും സ്നേഹനിധിയായ വിജയമോളും മക്കൾക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു.